ഫാറ്റിൽ ഒരു പേഷ്യൻസിന് കഴിക്കാവുന്ന ഭക്ഷണം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും പറയാമെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ഇതിനെ പറ്റി മുൻപ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് പിന്നീട് ഓരോന്നായിട്ട്. അപ്പോ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ ഇന്ന് പൊതുവെ എല്ലാവർക്കും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട്, ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട്. ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഒക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നുള്ളൂ, അതായത് എല്ലാവർക്കും ഈ മദ്യപാനം, അമിത മദ്യപാനം ഉള്ളവർക്ക് മാത്രമാണ് കണ്ടിരുന്നത്. ഇന്ന് അല്ലാത്തവർക്കും കാണുന്നുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽ കണ്ടൻസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതുകൊണ്ടാണ്. അത് പല രീതിയിൽ ചെല്ലാം, ഔഷധങ്ങൾ വഴി ചെല്ലാം, അതല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് വഴി ചെല്ലാം, അപ്പൊ അങ്ങനെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും വഴി ചെല്ലാം. അപ്പൊ ഈ രീതിയിൽ ചെല്ലുന്ന കെമിക്കൽസ്, അതായത് ശരീരത്തിന്, നിങ്ങളുടെ ശരീരത്തിന് ശുദ്ധീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഇത്തരം അസംസ്കൃത പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുമ്പോൾ അതിന്റെ ജോലി ഭാരം ലിവറിന്, കരളിന് കൂടുമ്പോൾ ഇതിനൊക്കെ ഫിൽട്ടർ ചെയ്യേണ്ട ഭാരം മുഴുവൻ നമ്മുടെ ലിവറിനും കിഡ്നിക്കുമാണ്. അത് അവർക്ക് കഴിയുന്നതിനേക്കാൾ, താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ വന്നു കഴിയുമ്പോൾ അവർ പണി മുടക്കുന്നതാണ് ഈ ഫാറ്റി ലിവർ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ കൊഴുപ്പ് അങ്ങോട്ട് പറ്റില്ല. കൊഴുപ്പ് ശരീരത്തിൽ വന്ന് അമിതമായിട്ട് അടിഞ്ഞുകൂടിയതുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓൾറെഡി അവിടെ റിസർവ് ആയിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, പുറമെ നിന്ന് കൊടുക്കാതിരിക്കണം. അപ്പൊ അതുകൊണ്ട് കൊഴുപ്പിന്റെ അംശമുള്ള തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന, ഇങ്ങനെ മനസ്സിലാവാൻ ഒരു വിദ്യ പറഞ്ഞു തരാം കേട്ടോ, ഇനി വേറെ സംശയങ്ങളൊന്നും ചോദിക്കും വേണ്ട, അതിന് വേണ്ടിയിട്ടാ ഇതങ്ങോട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. തൊട്ടാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റുണ്ട്, കൊഴുപ്പുണ്ട്. പച്ചവെള്ളം തൊട്ടാൽ ഒട്ടിപ്പിടിക്കില്ല, അതിൽ കുഴപ്പമില്ലാത്തതുകൊണ്ടാ. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം കേട്ടോ, കൃത്യമായിട്ട് വ്യക്തമായിട്ട് അപ്ലിക്കബിൾ അല്ല. എന്തായാലും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധാരണക്കാരനെ സഹായിക്കും. തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന സംഗതികൾ ഒഴിവാക്കുക. എണ്ണ, വെണ്ണ, നെയ്യ്, തൈര്, മാംസാഹാരം ഒക്കെ ധാരാളം കൊഴുപ്പടങ്ങിയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കൊഴുപ്പ് പറ്റില്ല, കൊഴുപ്പ് അമിതമായിട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ട്, അതിനെ നമുക്ക് ബേൺ ചെയ്ത് പുറത്ത് കളഞ്ഞാൽ ആ ഫാറ്റി ലിവർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടത് കൂടുതൽ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. അതിനായിട്ട് ഈ മത്സ്യമാംസാദികളും എണ്ണ, വെണ്ണ, നെയ്യ്, തൈര് ഇത്തരം സംഗതികൾ ഒഴിവാക്കുക. ഡയറി പ്രൊഡക്ട്സ് പൊതുവെ ഒഴിവാക്കുക. കാച്ചിമൂര്, സംഭാരം, പാലൊക്കെ കുറച്ച് കുടിക്കാം, പക്ഷേ കട്ടത്തൈര്, വെണ്ണ, നെയ്യ് ഇത്തരം സംഗതികൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഓക്കെ, മത്സ്യമാംസാദികളും കൊഴുപ്പ് കൂടുതലാണെന്നുള്ളതുകൊണ്ട് ഒഴിവാക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓൾറെഡി റിസർവ്ഡ് ആയിട്ട് നിങ്ങൾ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുള്ള ഈ ഫാറ്റിനെ ബേൺ ചെയ്ത് കളയണ്ടേ? അതായത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, വ്യായാമം ചെയ്യുക. ഓക്കെ, രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ വീതം നടക്കാം, അതുപോലെ ലഘുവായിട്ട് കുറച്ചു നേരം 1.5 മണിക്കൂർ 1 മണിക്കൂർ യോഗാഭ്യാസമാവാം. അപ്പൊ ഇതിനൊക്കെ രാവിലത്തെ സമയം വൈകിട്ടത്തെ സമയം ഫാറ്റി ലിവർ ഉള്ള ഒരു സമയം കണ്ടെത്തുക. ഒരു 4 കിലോമീറ്റർ ഡെയിലി നടക്കണം എന്നാണ് പറയുക ആധുനിക വൈദ്യശാസ്ത്രം. ഓക്കെ, അപ്പൊ ഒരു 4 കിലോമീറ്റർ നടക്കുന്ന ശീലമാക്കുക. അത് 2 ഭാഗമായിട്ട് രാവിലെയും വൈകിട്ടും നടന്നു. അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്നതിന്, വ്യായാമം ചെയ്യുന്നതിന് ഇത്തരക്കാർ ഒരു മടിയും വിചാരിക്കേണ്ട, ഈ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അതാണ് ആദ്യമായിട്ട് ഒറ്റവാക്കിൽ പറയാനുള്ളത്. ഓൾറെഡി അവിടെ റിസർവ് ആക്കി നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള ഫാറ്റിനെ, കൊഴുപ്പിനെ ബേൺ ചെയ്യുന്നതിന് സഹായകരമായ സംഗതികളാണ് ഈ പറഞ്ഞിട്ടോ. അത് കൂടാതെ തുടർന്ന് അങ്ങോട്ട് കഴിക്കുന്നത് കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള സംഗതികൾ കഴിക്കണം. അപ്പൊ ഈ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള, കലോറി വാല്യൂ വളരെ കുറവുള്ള, അതുപോലെ ആന്റി ഓക്സിഡൻസ്, നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്നതിന്, ആ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന വിഷകണികളെ നിർവീര്യമാക്കുന്നതിന് പര്യാപ്തമാണ് ആന്റി ഓക്സിഡൻസ്. ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് പഴങ്ങളിലും പച്ചക്കറികളിലുമാണ്. അപ്പൊ അതുകൊണ്ട് പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, കലോറി വാല്യൂ കുറവാണ്, ഫാറ്റിന്റെ അംശം തീരെയില്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളുമാണ് ഇത്തരക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണരീതി. അത് അത്ര വേണേ കഴിക്കാം, നല്ലപോലെ നടക്കുക, വ്യായാമം ചെയ്യുക. ഇതാണ് ചുരുക്കി പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഈ സംഗതി പ്രത്യേകം ജീവിതത്തിൽ മാറ്റം വരുത്താനായി ശ്രദ്ധിക്കുക. പിന്നെ കൊഴുപ്പാണല്ലോ വില്ലൻ. കൊഴുപ്പ് കൂട്ടുന്ന മറ്റൊരു സംഗതി ആയുർവേദ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതി, പകലും ഉറങ്ങിക്കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടാൻ സാധ്യതയുണ്ട്, നീർക്കെട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊഴുപ്പ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം 6 or 7 മണിക്കൂർ രാത്രി കാലങ്ങളിൽ ഉറങ്ങുക, പകലും ഉറങ്ങാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതുപോലെ തന്നെ കപദോഷം വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ് മധുരരസം. അപ്പൊ അതുകൊണ്ട് മധുരം, പല രീതിയിലുള്ള ചോക്ലേറ്റ്സും ഐസ്ക്രീമും സ്വീറ്റ്സും ഷുഗറും ഒക്കെ, ചക്കരയും പഞ്ചസാരയും ഒക്കെ മധുരമാണ്. അത് അമിതമായിട്ടല്ല, ആവശ്യത്തിന് പോലും കഴിച്ചാൽ പോലും ഈ കപദോഷം വർദ്ധിക്കും, പ്രത്യേകിച്ച് ഈ ഫാറ്റി ലിവർ പോലുള്ള കപസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ. അപ്പൊ മധുരരസവും പകലുറക്കവും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, അത് വളരെയധികം അനുഭവത്തിലും ശാസ്ത്രത്തിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മധുരരസവും വേണ്ട, പകലുറക്കവും വേണ്ട, നന്നായിട്ട് വ്യായാമം ചെയ്യുക, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ നോൺ വെജ് ഒഴിവാക്കുക, ഈ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ നമുക്ക് ഈ കൊഴുപ്പ് കൂടുമ്പോൾ ശരീരഭാരം കൂടും, പ്രമേഹം കൂടും, അതിസ്ഥൗല്യം കൂടും. അതിസ്ഥൗല്യം, പ്രമേഹം ഇതിന്റെ കൂടെയായിട്ട് ബോണസായിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പ്രമേഹത്തെ കുറയ്ക്കുന്ന ആഹാര രീതി, അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മധുരം ഒഴിവാക്കണമെന്ന്, അതിസ്ഥൗല്യം ഉള്ളവര് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക. അപ്പൊ ഈ കൊഴുപ്പിനും മധുരത്തിനും അവിടെയും പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോളും ശരീരഭാരവും അതുപോലെ ഷുഗറും കുറഞ്ഞു വരാനും കൂടെ സാധ്യതയുണ്ട്, ഒരു ഫ്രീ ഓഫർ. ഓക്കെ, അപ്പൊ അതും ഇതിൽ കുറഞ്ഞു വരും. അപ്പൊ ഇത്തരം എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ, അത് വളരെ കാലം 1 ആഴ്ച ചെയ്തു, പിന്നെ 14 ദിവസം മുടക്കി, പിന്നെ 1 തവണ ചെയ്തു, പിന്നെ 2 ആഴ്ച മുടക്കി, ഈ പരിപാടിയൊന്നും പറ്റില്ല. ഒരു 3 മാസം വിടാതെ പിടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു വരും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ശീലമായിക്കോളും, തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇതിന് ആയുർവേദ രീതിയിൽ ഒരുപാട് ഔഷധങ്ങൾ, കാമില എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള, കാമില അധികാരത്തിൽ, കാമില ചികിത്സയിൽ ഒരുപാട് കരളിനെ സംബന്ധിച്ചുണ്ടാകുന്ന പലതരം രോഗാവസ്ഥകൾക്ക് വേണ്ടതായ ചികിത്സകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സേഫായിട്ട്, സൈഡ് എഫക്ട് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ്
ഉണ്ട്. അപ്പൊ അതുവഴി ഈ കരൾ സംബന്ധമായ രോഗങ്ങൾ, ഇതുപോലെ ഫാറ്റി ലിവർ ആയാലും പലതരത്തിലുള്ള ലിവർ ഡിസീസ് ആയാലും കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയായാലും ബ്ലോക്കേജ് കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥകളായാലും അതിനെ ക്ലിയർ ചെയ്യുന്നതിന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഔഷധങ്ങളും ചികിത്സകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരു പരിമിതിയുള്ളത്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല, സർജറി പോലത്തെ ചികിത്സാ രീതികൾ ആവശ്യമായിട്ട് വരും. കരളിന്റെ ഒരു ദുഷ്ട സ്വഭാവം ഇത് പരമാവധി അവൻ സഹിക്കും, താങ്ങും, സഹകരിക്കും. ഓക്കെ, പണിറ്റാതെ വരുമ്പോൾ പണി മുടക്കും. ആ സ്റ്റേജിൽ നമുക്ക് ആയുർവേദം തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് വലിച്ചൊന്നും വരില്ല. ആ സമയത്ത് ആധുനിക വൈദ്യശാസ്ത്രം തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, സർജറി പോലുള്ള ചികിത്സാ രീതികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും ആ സ്റ്റേജിൽ. ഓക്കെ, അപ്പൊ ആരംഭഘട്ടത്തിലൊക്കെ തന്നെ നിങ്ങൾ ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ സേഫ് ആയിട്ടുള്ള സൈഡ് എഫക്ട് ഇല്ലാത്ത ഔഷധങ്ങൾ പല രീതിയിലുള്ള കരൾ രോഗങ്ങൾക്ക് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാവുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണ രീതികളും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. തൽക്കാലം നിർത്തുന്നു, ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.